തിരുവനന്തപുരം കേശവസദാസപുരത്ത് കൊല്ലപ്പെട്ട മനോരമയുടെ വീട്ടിൽ നിന്ന് പണം നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ബന്ധുക്കൾ പ്രതി കവർന്നുവെന്ന് സംശയിച്ചിരുന്ന പണം വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തി മനോരമയെ കഴുത്തു ഞെരിച്ചു കൊന്നെന്നാണ് സംശയം പ്രിയരാഗ് നൽകും വിശദ വിവരങ്ങൾ പ്രിയരാഗ് കൊലപാതകമാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇനി കൊലപാതകത്തിന്റെ ഉദ്ദേശം പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെയാണ് അറിയേണ്ടത് എന്താണ് അന്വേഷണ സംഘത്തിൽ നിന്ന് ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം ആ അബ്ജോദ് കൊലപാതകം സംബന്ധിച്ച ദുരൂഹതകൾ തുടരുകയാണ് കാരണം ഇന്നലെ വരെ നമ്മൾ കരുതിയിരുന്നത് ഒരു പണാപഹരണത്തിന് വേണ്ടി മാത്രം നടന്ന ഒരു കൊലപാതകം എന്നാണ് പക്ഷേ ഇന്ന് ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ ഈ വീട്ടിലെത്തി ഈ വീട്ടിൽ കാണാം ഇവിടുന്ന് ബന്ധുക്കളോട് സംസാരിച്ചപ്പോൾ ഇവിടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടെന്ന് കരുതുന്ന അൻപതിനായിരം രൂപ ഇവിടെ തന്നെ കണ്ടെത്തി ബന്ധുക്കൾ രാത്രി നടത്തിയ വീട്ടിൽ നടത്തിയ തെരച്ചിലാണ് ഒരു മേശയ്ക്കടിയിൽ നിന്ന് ഈ പണം കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ എന്തിന് ഈ കൊലപാതകം നടത്തി എന്നതിൽ സംശയങ്ങൾ ബാക്കി നിൽക്കുകയാണ് ഇൻക്വസ്റ്റ് അടക്കം നടന്നാലേ കാര്യത്തിൽ കൃത്യതകൾ വരു വരികയുള്ളൂ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വിരമിച്ച സീനിയർ സൂപ്രണ്ടായി വിരമിച്ച മനോരമയും അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് സീനിയർ സൂപ്രണ്ടായി വിരമിച്ച ദിനകരും താമസിക്കുന്ന വീടാണ് ഇത് ഇവിടെ നമുക്കറിയാം ഈ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഇത്തരം സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന കെട്ടിടമുള്ളത് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഈ വീട്ടിൽ നിന്ന് നമുക്ക് കാണാം ഈ ജനലിൽ നിന്ന് വളരെ തൊട്ടടുത്ത് ഒരു മീറ്റർ പോലും വിസ് വ്യത്യാസം ഇവിടെ ഇല്ല ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ജസ്റ്റ് കടന്ന് വരാൻ പറ്റുന്ന ഒരു വീടാണിത് ഇവിടെ നിന്നാണ് ഈ തൊഴിലാളികൾക്ക് വെള്ളം അടക്കമുള്ള കാര്യങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ഈ എപ്പോഴും അടച്ച് സുരക്ഷിതമായി വെച്ചിരുന്ന ഈ വീടിൻ്റെ ഗേറ്റ് ഈ തൊഴിലാളികൾ ഇവിടെ എത്തിയപ്പോൾ അവർക്ക് കുടിവെള്ളം യഥേഷ്ടം നൽകുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ ഈ വീട്ടുകാർ ഗേറ്റ് അടയ്ക്കുന്ന പതിവ് മാറ്റി ആ ഗേറ്റ് തുറന്നു വെച്ചിരുന്നു നിങ്ങൾക്കും ഇതുപോലെ ഒരു ഫിഷ് ഷോപ്പ് ഓപ്പൺ ചെയ്യണം കാര്യം അറിയോ ഇദ്ദേഹം മാസത്തിൽ ലക്ഷത്തോളം രൂപയുടെ മീൻ കച്ചവടം ചെയ്യുന്നുണ്ട് ഇത് ചെയ്യണോ നിങ്ങൾക്കൊരു അങ്ങനെ ഇവരുമായി നല്ല രീതിയിൽ സഹകരിച്ചു പോകുന്ന ആളുകളെയാണ് ആളുകളാണ് ഈ കൊലപാതകം ചെയ്തത് എന്നുള്ള നടുക്കം വീട്ടുകാർക്കും സമീപവാസികൾക്കും ഇപ്പോഴും മാറിയിട്ടില്ല ഈ വീടിന്റെ പിൻവശത്ത് കൂടെ വന്നാൽ നമുക്ക് കാണാം തൊട്ടു പിന്നിലുള്ള വീട്ടിലെ ഈ വീട്ടിന്റെ കിണറ്റിലാണ് മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് ഈ വീടിൻ്റെ പിൻഭാഗത്ത് വാതിലൂടെ അകത്ത് കടന്ന് കൊലപാതകം നടത്തിയ ശേഷം മൃതദേഹം ഇതുവഴി കൊണ്ടുപോയി ഈ വീടിൻ്റെ പിൻഭാഗത്ത് നമുക്ക് കാണാം തൊട്ട് ദൂരെ ആ മൂലയിൽ നിന്ന് നോക്കിയാൽ കൃത്യമായി കാണാൻ കഴിയും ആ ഒരു കിണർ കാണാം ആ കിണറിന് ഒരു ഇരുമ്പിൻ്റെ അടപ്പുണ്ടായിരുന്നു ആ ഇരുമ്പിൻ്റെ അടപ്പ് മാറ്റിയത് കൊണ്ട് ആ ഗ്രില്ല് മാറ്റിയത് കൊണ്ട് ഫയർഫോഴ്സാണ് രാത്രിയോടെ മൃതദേഹം അവിടെ കണ്ടെത്തിയത് അതിനുള്ളിൽ നല്ല ആഴത്തിലുള്ള കിണറാണ് അതുപോലെ തന്നെ ഈ നോക്കാം ഇവിടെനിന്ന് നല്ല ആഴ് താഴെയുള്ള ഒരു വീടാണിത് ഈ ഇത്രയും താഴത്തേക്ക് ഒരു മൃതദേഹം ഒരാൾക്ക് തനിച്ച് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ള സംശയങ്ങളും ബാക്കി നിൽക്കുകയാണ് വീടിനകത്ത് കൊലപാതകം നടത്തിയ ശേഷം മൃതദേഹം ഈ വലിയൊരു മതിൽ ഏതാണ്ട് ഒരാളുടെ ഉയരത്തിലുള്ള ഈ മതിലിനപ്പുറത്തേക്ക് മൃതദേഹം എടുത്തിടുകയും അതിന് വലിച്ചു കൊണ്ടുപോയി ആ കിണറ്റിലേക്ക് മാറ്റാനും ഒരാൾക്ക് തനിച്ച് കഴിയുമോ എന്നുള്ള സംശയം നിലനിൽക്കുകയാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നാല് പേരെയാണ് പോലീസ് ഇതുവരെ കസ്റ്റഡി എടുത്തിരിക്കുന്നത് ഇത് കൂടുതൽ ഒരാൾ ഇവിടെ നിന്ന് കാണാതായിട്ടുണ്ട് ഇയാളെ കേന്ദ്രീകരിച്ചാണ് സംശയങ്ങളെല്ലാം ആദം അലി എന്ന് പറയുന്ന പശ്ചിമബംഗാൾ സ്വദേശിയാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇയാൾ ഒരു ഇവരുടെ റൂമിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ ഒരുപാട് ലഹരി വസ്തുക്കളെ ഉപയോഗിക്കുന്ന ആളുകളാണ് ഇവരെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ആദം അല്ലി എന്ന് പറയുന്ന ആൾ ഈ മൊബൈൽ വീഡിയോ ഗെയിമുകൾക്ക് അടിമയായിരുന്നു കഴിഞ്ഞ ദിവസം ഇയാൾ മൊബൈൽ വീഡിയോ കൊണ്ടിരുന്നപ്പോൾ ഇയാളുടെ കളിയിൽ തോൽക്കുകയും മൊബൈൽ നിലത്തടിച്ച് പൊട്ടിക്കുകയും ചെയ്തു ഈ നിലത്തടിച്ച് പൊട്ടിച്ചത് അതുകൊണ്ട് തന്നെ ഇയാൾക്ക് സ്വന്തമായി മൊബൈൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മൂന്നാല് ദിവസമായിട്ട് സുഹൃത്തുക്കളുടെ മൊബൈലിലേക്ക് ഇയാളുടെ സിമ്മ് വിട്ടുകൊണ്ടായിരുന്നു ഇയാൾ ഫോൺ വിളിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇന്നലെ ഇയാൾ ഇവിടെ നിന്ന് പെട്ടെന്ന് മാറിപ്പോവുകയും ഉള്ളൂരെത്തി നിന്ന് സുഹൃത്തുക്കളോട് എൻ്റെ മറ്റൊരു ഇതര സംസ്ഥാന തൊഴിലാളിയുടെ ഫോൺ കടം വാങ്ങി തൻ്റെ സിം കാർഡ് ഉള്ളൂരിലേക്ക് പെട്ടെന്ന് ആവശ്യപ്പെട്ടു മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പോകാനുണ്ട് അതുകൊണ്ടാണ് എന്ന് ആവശ്യപ്പെട്ടാണ് സിം കാർഡ് വിളിച്ചു വരുത്തിയത് എന്നിട്ട് ആ സിം കാർഡുമായാണ് ഇപ്പോൾ ഇയാളെ കാണാതായിരിക്കുന്നത് എന്നാൽ ഇയാൾ പറഞ്ഞത് പൂർണമായും വിശ്വാസത്തിലെടുക്കാനാകുമോ എന്നുള്ളതിൽ അന്വേഷണത്തിലെ വ്യക്തമാകും കാരണം ഈ മറ്റ് നാല് പേർ നാല് പേർ കസ്റ്റഡിയിലുണ്ട് ഈ നാല് പേർ പറയുന്നൊരു ഇപ്പോൾ പോലീസിന് മുന്നിലുള്ളത് ഇനി ഈ സംഭവം പറഞ്ഞ് ഓടി രക്ഷപ്പെട്ട ആളാണോ അത് എന്താ അല്ല ഈ നാലുപേരാണോ കൊലപാതി കൊലയാളി എന്ന് തുടങ്ങിയുള്ള നിരവധി സംശയങ്ങൾ ഇപ്പോൾ എന്തായാലും സംശയങ്ങളുണ്ട് ദുരൂഹതയുണ്ട് കൂടുതൽ വിവരങ്ങൾ കൂടുതൽ തെളിവുകൾ വന്നാലേ ഒരു വ്യക്തത ഉണ്ടാകും എന്തായാലും നിലവിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെയാണ് സംശയിക്കുന്നത് അവരിൽ ഒരാളെ കാണാതായിട്ടുമുണ്ട് നിങ്ങൾക്കും ഇതുപോലെ ഒരു ഫിഷ് റീറ്റെയിൽ ഷോപ്പ് ഓപ്പൺ ചെയ്യണോ നിങ്ങൾക്കൊരു കാര്യം അറിയോ ഇദ്ദേഹം മാസത്തിൽ അറുപത് ലക്ഷത്തോളം രൂപയുടെ മീൻ കച്ചവടം ചെയ്യുന്നുണ്ട് നിങ്ങൾക്കും ഇത് ചെയ്യണോ ഇനിയും എന്തിനാണ് കാത്തിരിക്കുന്നത് അതുകൊണ്ട് ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ